നമസ്കാരം. ലോകത്തുള്ള പ്രമേഹ രോഗികളെല്ലാവരും തന്നെ കൃത്യമായിട്ട് ചെക്കപ്പ് നടത്തും. ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, മിക്കവാറും എനിക്ക് തോന്നുന്നു മാസത്തിലൊരിക്കൽ എന്തായാലും ചെയ്യും. പിന്നെ ടു അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിയുമ്പോൾ PPBS ഇത് ചെയ്യും. പിന്നെ HbA1c 3 മാസം കൂടുമ്പോൾ ബ്ലഡ് ഷുഗർ, കൂടാതെ ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്ത് നോക്കും. LDL, HDL, TGL ഒക്കെ പാറ്റേൺ പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതൊക്കെ എന്താണെന്ന് പലർക്കും അറിയില്ല. ഇത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അറിയില്ല. ഇപ്പം എക്സാമ്പിൾ, നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കാൻ പോകുന്നു. ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കാൻ പോകുന്നതിന് കുറച്ച് വെള്ളം കുടിക്കാമോ കുടിക്കാതിരിക്കണോ? വെള്ളം കുടിച്ചാൽ പോലും വേരിയേഷൻ ഉണ്ടാകാം. വെള്ളത്തിൽ ഗ്ലൂക്കോസ് ഇല്ലായിരിക്കും, പക്ഷേ വെള്ളം ചെന്ന് കുടലിലേക്ക് ചെല്ലുമ്പോൾ അകത്ത് ദഹിച്ചെടുക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ഒരനക്കം തട്ടുമ്പോൾ കുടലിൻ്റെ മിഡിലിരിക്കുന്ന ഗ്ലൂക്കോസ് എല്ലാം ഭിത്തിയിലേക്ക് മുട്ടുമ്പോൾ ഗ്ലൂക്കോസിന് TGL അളവിൽ വ്യത്യാസം വരാം. സോ ഒരു പ്രാവശ്യം വെള്ളം കുടിച്ചു, അടുത്ത മാസം വെള്ളം കുടിക്കാതെയും ചെക്ക് ചെയ്യുമ്പോൾ വേരിയേഷൻ ഉണ്ടാകും. കൂടാതെ തലേദിവസം കഴിക്കുന്ന ഭക്ഷണം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ ഈ മാസം ചെക്ക് ചെയ്യുമ്പോൾ തലേദിവസം 2 ചപ്പാത്തിയും കുറച്ച് വെജിറ്റബിൾ കുറുമയും കഴിച്ച് ഗുളികയെല്ലാം കഴിച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് കിടന്നുറങ്ങി, രാവിലെ എഴുന്നേറ്റ് 10 മണിക്കൂർ കഴിയുമ്പോൾ ഷുഗർ ചെക്ക് ചെയ്തു. അടുത്ത പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഫീസ്റ്റ് ഉണ്ടായിരുന്നു, അന്ന് രാത്രി മരുന്ന് കഴിക്കാൻ മടിച്ചു, നല്ല കുറച്ച് കൂടുതലായിട്ട് ഭക്ഷണം കഴിച്ചു, അന്ന് വ്യായാമം ചെയ്തിട്ടില്ല. ഓക്കെ, അന്നത്തെ ദിവസം അല്പം താളതയോ അല്പം നല്ലോണം താളതിട്ടൊരു ദിവസം ലേറ്റായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം കാലത്ത് പോയിട്ട് ഫാസ്റ്റിൻ്റെ ലക്ഷ്യം നോക്കുന്നു. ഇനി കഴിഞ്ഞ മാസത്തെയും ഈ മാസത്തെയും എങ്ങനെ കമ്പയർ ചെയ്യും? സോ തലേദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഡോസ് പോലും ഇമ്പോർട്ടൻ്റ് ആണ്. മരുന്ന്, വ്യായാമം എല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ഡേ ഫാസ്റ്റിംഗ് ഷുഗർ എടുക്കാൻ പോകുന്നത്. ഇനി ഫാസ്റ്റിംഗ് ഷുഗർ എടുത്ത് തിരിച്ചു വരുന്നു, PPBS നോക്കുന്നു. ഈ മാസം ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ അരി ഭക്ഷണം കഴിച്ചിട്ട് 1.5 മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 മണിക്കൂർ ആകുമ്പോൾ ചെക്ക് ചെയ്യുന്നു. അടുത്ത മാസം ഗോതമ്പ് വെച്ചിട്ട് 1.5 മണിക്കൂർ 2 മണിക്കൂർ ആകുമ്പോൾ ചെക്ക് ചെയ്യുന്നു. അരി ഗ്ലൂക്കോസ് ആയി മാറി ബ്ലഡിലേക്ക് എത്താൻ എടുക്കുന്ന സമയത്തിനേക്കാൾ എത്രയോ കൂടുതൽ സമയം വേണം ഗോതമ്പ് ഗ്ലൂക്കോസ് ആയി മാറി എത്താൻ. സോ ആ ഗ്ലൂക്കോസ് അകത്ത് ചെന്ന് ദഹിച്ച് ഗ്ലൂക്കോസ് ആയി മീൻസ് ഗോതമ്പ് അകത്ത് ചെന്ന് ദഹിച്ച് ഗ്ലൂക്കോസ് ആയി മാറി ബ്ലഡിലേക്ക് എത്താൻ 1.5 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് എത്ര എത്തുന്നു എന്ന് ചിന്തിച്ച് നോക്ക്. അപ്പോൾ രണ്ട് അളവല്ലേ കിട്ടുക. സോ നമ്മൾ കമ്പാരിസൺ ആണെന്ന് ഓർക്കാം. അതിനേക്കാൾ ഉപരി രസം, മലയാളി നമ്മുടെ നാട്ടിൽ രാവിലെ വ്യായാമം ചെയ്യും, ഉച്ചക്കാലം വ്യായാമം ചെയ്യില്ല. രാവിലെ ഇൻസുലിൻ കുത്തിവെക്കും പലരും, ഉച്ചക്ക് ഇൻസുലിൻ കുത്തിവെക്കില്ല. രാവിലെ ഗുളി കഴിക്കും, ഉച്ചക്ക് ഗുളി കഴിക്കില്ല. ഇത് കൂടെ കൊണ്ടുനടക്കണമല്ലോ. അപ്പോൾ ഉച്ചക്ക് ബ്ലഡ് ഷുഗർ കുറക്കുന്നു, ഇൻസുലിനോ ഗുളികയോ വ്യായാമമോ ഒന്നുമില്ല. അതേസമയം ഭക്ഷണം, രാവിലെ 2 ഉണക്ക ചപ്പാത്തിയിൽ എന്തെങ്കിലും തട്ടിക്കൂട്ടി കഴിക്കുന്ന ഒരാൾ ഉച്ചക്കാണ് ചോറ്, കപ്പ, ചേന, ചേമ്പ്, കാച്ച, എല്ലാവരുടെയും മെയിൻ ഭക്ഷണം ഉച്ചക്കായിരിക്കും മിക്കവാറും. മിക്കവാറും അത് കഴിഞ്ഞൊരു 1.5 മണിക്കൂർ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. സോ മലയാളിയുടെ ഷുഗർ കൂടുന്ന സമയം എപ്പോഴായിരിക്കും? ഫസ്റ്റ് ബ്ലഡ് ഷുഗർ ആണോ, അല്ലെ PPBS ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കുമോ, അല്ലെ PPBS ആഫ്റ്റർ ലഞ്ച് ആയിരിക്കുക? ചിന്തിച്ച് നോക്കുക. അതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കി. 100 PPBS ഗോതമ്പല്ല് കഴിച്ചിട്ട് പോയിട്ട് 1.5 മണിക്കൂർ 2 മണിക്കൂർ ആകുമ്പോൾ ചെക്ക് ചെയ്യും. 130 വെരി ഗുഡ് കൺട്രോൾ. HbA1c നോക്കുമ്പോൾ 10, 11, 12 എല്ലായിരിക്കും. കാരണം ഉച്ച കഴിഞ്ഞാൽ ഷുഗർ അങ്ങ് കയറി പോവുകയായിരിക്കും. സോ 24 മണിക്കൂറും ബ്ലഡ് ഷുഗർ കുറച്ച് നിർത്താൻ പാകത്തിന് മരുന്നിൻ്റെ സ്പേസിങ് കറക്റ്റാക്കണം, ഡോസ് കറക്റ്റാക്കണം. അതുകൂടാതെ സായിപ്പിൻ്റെ നാട്ടിലൊന്നും ലഞ്ചില്ല, അവർക്ക് ബ്രഞ്ചും ഡിന്നറും ആണ്. നമ്മളുടെ മെയിൻ പ്രശ്നം ലഞ്ചാണെന്നൊന്ന് ചിന്തിക്കണം. അതനുസരിച്ചാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ പഠിക്കണം, കുറച്ച് മനസ്സിലാക്കണം, റൈറ്റ്? അടുത്തത് HbA1c ചെക്ക് ചെയ്യുന്നത്. HbA1c ചെക്ക് ചെയ്യുന്നത് ആലോചിച്ച് നോക്കുക. അത് 3 മാസത്തെ ബ്ലഡ് ഷുഗർ എന്ന് പറയും. ആ 3 മാസത്തെ ബ്ലഡ് ഷുഗറിൻ്റെ ആവറേജ് വാല്യൂ ആയിട്ട് പറയുന്നത് നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ അകത്തുള്ള ഹീമോഗ്ലോബിൻ, രക്തത്തിൽ ചുവപ്പ് നിറം കൊടുക്കുന്ന ഹീമോഗ്ലോബിൻ. ആ ഹീമോഗ്ലോബിൻ്റെ തടിഞ്ഞു കിടക്കുന്ന ഗ്ലൂക്കോസാണ് ഈ ഗ്ലൈക്കേറ്റഡ് അല്ലെങ്കിൽ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പോൾ റെഡ് ബ്ലഡ് സെല്ലിൻ്റെ ലൈഫ് സ്പാൻ 3 മാസത്തോളമാണ് പറയുന്നത്. അതുകൊണ്ടാണ് 3 മാസത്തെ കണക്ക് എന്ന് പറഞ്ഞ് എടുക്കുന്നത്. ഇതിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്ന ഫാസ്റ്റിംഗ് ഷുഗർ PPBS നമ്മൾ 1 മാസം 25 പ്രാവശ്യം നോക്കിയിട്ടുണ്ടെങ്കിൽ 25 പ്രാവശ്യം നോക്കിയ ബ്ലഡ് ഷുഗറിൻ്റെയും കൂടെ ആവറേജ് 140 ആണെങ്കിൽ HbA1c 7 എന്ന് പറയാം, റൈറ്റ്? അതിൻ്റെ കൂടെ 30 കൂട്ടാം, 170 HbA1c 8, പിന്നെ 30 കൂട്ടാം, 200, 9, 230, 10, 260, 11, അങ്ങനെ അത് നോക്കുക. താഴേക്ക് 140, 30 കുറക്കുമ്പോൾ 110 HbA1c 6, പിന്നെ 90 ഇപ്പം HbA1c 7.1 എന്ന് പറഞ്ഞാൽ 143, 7.2, 146, ഇത് 2 വില എടുത്തത്. സോ ആവറേജ് ബ്ലഡ് ഷുഗറിൻ്റെ ഇതാണ് HbA1c.
ഇത് നമ്മൾ കുറേ ഗുളിക ഓവർഡോസ് കഴിച്ചോ ഇൻസുലിൻ കുത്തി വെച്ചോ ബ്ലഡ് ഷുഗർ ലോ നിർത്തിയിട്ടുണ്ടെങ്കിൽ എച്ച് ബി എ വൺ സി ലോ കാണും. അതേസമയം എച്ച് ബി എ വൺ സി ലോ നിർത്താൻ വേണ്ടി ബ്ലഡ് ഷുഗർ 100 അവിടെ കൊണ്ട് നിർത്തുമ്പോൾ നമ്മളുടെ ബീറ്റ സെൽസ് നിന്നും ഇൻസുലിൻ ചാടാനുള്ള സാധ്യത വളരെ കുറയും എന്ന് ഓർക്കണം. അപ്പോൾ എവിടെയാണ് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യേണ്ടത്? അപ്പോൾ ഏറ്റവും പുതിയ റീസെൻറ്റ് സ്റ്റഡിയിൽ അമേരിക്കൻ കോളേജ് ഓഫ് ഫിസിഷ്യൻ സ്റ്റഡിയിൽ പറയുന്നത് എച്ച് ബി എ വൺ സി ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ബിറ്റ്വീൻ 7 and 8, അതാണ് നല്ലതെന്നാണ് പറയുന്നത്. അതായത് 140-170 റേഞ്ചിൽ ആവറേജ് ബ്ലഡ് ഷുഗർ നിൽക്കുന്ന തരത്തിൽ വേണം ഇത് കൈകാര്യം ചെയ്യാൻ ശരിക്കുന്നു. സോ കുറേ ഓവർ ഡോസോ ഗുളിക കഴിച്ചോ ഇൻസുലിൻ കുത്തിച്ചോ എച്ച് ബി എ വൺ സി വളരെ ലോ നിർത്തിയിട്ട് കൺട്രോൾ ആണെന്ന് വിചാരിച്ച് കൈയടിക്കുമ്പോൾ ചിന്തിച്ചോളണം, അവിടെ എപ്പോഴും ബീറ്റ സെൽസ് ഗോ ഫോർ എ ഷട്ട് ഡൗൺ, പാൻക്രിയാസ് തീരെ പ്രവർത്തിക്കാവുന്ന അവസ്ഥയിലേക്ക് പോകാനാണ് സാധ്യത. റൈറ്റ്, ഞാനെപ്പോഴും പറയാറുള്ളത് ബ്ലഡ് ഷുഗർ 100 വ്യായാമം ചെയ്യാത്ത ഒരാളിനേക്കാളും നല്ലത് 150-200 ബ്ലഡ് ഷുഗറുള്ള ആൾ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്ന അയാൾക്കാർക്കും നല്ലത്. കാരണം ബ്ലഡ് ഷുഗർ 200 ഉണ്ടെങ്കിൽ അടിഞ്ഞുകൂടാൻ സമ്മതിക്കാതെ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്നു, 100 അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നു. 100 സമയത്ത് ബീറ്റ സെൽസ് ഫംഗ്ഷൻ ചെയ്യാനുള്ള ചാൻസ് കുറഞ്ഞു കുറഞ്ഞു വരും. അതേസമയം ഷുഗർ കൂടുന്തോറും ബീറ്റ സെൽസ് നിന്നും കൂടുതൽ കൂടുതൽ ഇൻസുലിൻ റിലീസ് ഉണ്ടാവും. സോ പാൻക്രിയാസ് ആക്റ്റീവായിട്ട് അകത്ത് നിലനിൽക്കാൻ നല്ലത് ഒരിക്കലും വളരെ ലോ ഷുഗർ നിർത്തുന്നതല്ല, നമ്മുടെ ശരീരത്തെ ബാധിക്കാത്ത തരത്തിൽ ബ്ലഡ് ഷുഗർ പെർട്ടിക്കുലർ ലെവലിൽ കൊണ്ട് നിർത്തുമ്പോഴാണ് ഏറ്റവും നല്ല റിസൾട്ടൊക്കെ നമ്മൾ എത്തുക. ഓക്കേ.